ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ്. ഗോതമ്പ് പൊടി ഉപയോഗിച്ച് വെറും 10 മിനിറ്റിനുള്ളിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അപ്പമാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. 2 കപ്പ് ഗോതമ്പ് പൊടി ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ അപ്പം ഉണ്ടാക്കാം. ഫ്രണ്ട്സ്, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി എങ്ങനെയാണ് ഈ അപ്പം തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പം ഉണ്ടാക്കാൻ വേണ്ടി 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൽ ചേർക്കാനായി 3 നേന്ത്രപ്പഴം തൊലി കളഞ്ഞ് എടുത്തിട്ടുണ്ട്. 4 ശർക്കര എടുത്തിട്ടുണ്ട്. അല്പം ഏലക്കായ പൊടിച്ചതും മധുരം ബാലൻസ് ചെയ്യാനായി അല്പം ഉപ്പും എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ അപ്പത്തിൽ ചേർക്കാനായി നമുക്ക് ശർക്കര പാനി ഉണ്ടാക്കാം. ശർക്കര ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം അതിലേക്ക് 1/2 കപ്പ് വെള്ളവും ഒഴിച്ച് നമുക്ക് അടുപ്പിലേക്ക് വെക്കാം. ശർക്കര പാനി റെഡി ആയിട്ടുണ്ട്. തീ ഓഫ് ചെയ്യാം. ഒന്ന് ചൂടാറിയതിനു ശേഷം അരച്ച് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നേന്ത്രപ്പഴം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചതിനു ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ട് നമുക്കിത് നന്നായി അരച്ചെടുക്കാം. ഇതുപോലെ നന്നായി അരച്ചെടുക്കുക. ഗോതമ്പ് പൊടിയിലേക്ക് നമ്മൾ അരിച്ചു വെച്ച ശർക്കര പാനി ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യുക. ഇതിലേക്ക് ഇനി അരച്ചു വെച്ച നേന്ത്രപ്പഴം ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. മധുരം ബാലൻസ് ചെയ്യാനായി 1 നുള്ളുപ്പ് ചേർക്കുക. പൊടിച്ചു വെച്ച ഏലക്കായ പൊടി കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇതുപോലെയാണ് കുഴച്ചെടുക്കേണ്ടത്. ഒരു ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. ചൂടായ ചീനച്ചട്ടിയിലേക്ക് നമുക്ക് മാവ് 1 ചെറിയ സ്പൂൺ കൊണ്ട് കോരി അല്പാൽപമായി ഇടുക. അപ്പത്തിൻ്റെ 1 സൈഡ് വെന്തു വരുമ്പോൾ 1 ഫോർക്ക് കൊണ്ട് നമുക്ക് മറിച്ച് മറ്റേ ഭാഗവും വേവിച്ചെടുക്കാം. അപ്പത്തിൻ്റെ 2 സൈഡും വെന്തിട്ടുണ്ട്. നമുക്കിനി വെളിച്ചെണ്ണയിൽ നിന്നും കോരി മാറ്റിവെക്കാം. ഗോതമ്പ് പൊടി കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ കഴിയുന്ന ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണിത്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ കോഡ് എനേബിൾ ചെയ്ത് ഓളിൽ നമർത്തിയാൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. Thank you for watching.